ഇന്ന് സ്വാമി വിവേകാനന്ദന്റെ സ്മൃതിദിനം ആചരിക്കുമ്പോൾ അദ്ദേഹം നട്ട ഒരു ആൽമരമുണ്ട് പാലക്കാട് ഷൊർണൂർ റെയിൽവേ സ്റ്റേഷനിൽ. കേരളത്തിൽ ആദ്യമായി കാലുകുത്തിയ സ്വാമി എന്ന് നട്ടതാണ് ഈ മരം. റെയിൽവേ ഇപ്പോഴും ആ മരത്തെ സംരക്ഷിച്ചു വരികയാണ്. ട്രെയിൻ യാത്രക്കിടെ നമ്മളിൽ പലരും ഷൊർണൂർ റെയിൽവേ സ്റ്റേഷനിലെ പ്ലാറ്റ്ഫോം നമ്പർ 3 ഈ ആൽമരം കണ്ടിട്ടുണ്ടാവും. ഒരുപാട് പേർക്ക് തണലായ മരം, പക്ഷികളുടെയും മറ്റ് ജന്തുജീവജാലങ്ങളുടെയുമെല്ലാം വിശ്രമ ഇടം. അതെ, സ്വാമി വിവേകാനന്ദൻ നട്ട ആൽമരം. 1892 നവംബർ 27 സ്വാമി വിവേകാനന്ദൻ തൻ്റെ കേരള പര്യടനത്തിന് ഷൊർണൂരിൽ നിന്ന് തുടക്കം കുറിച്ചത്. മൈസൂരിൽ നിന്നും ട്രെയിനിൽ ഷൊർണൂരിലെത്തിയ അദ്ദേഹം റെയിൽവേ സ്റ്റേഷനിൽ നട്ട ആൽമരം 1.5 നൂറ്റാണ്ട് പിന്നിടുമ്പോഴും അദ്ദേഹത്തിൻ്റെ ഓർമ്മകളെ ഉണർത്തിക്കൊണ്ട് ഇന്നും തല ഉയർത്തി നിൽക്കുകയാണ്. കേരളത്തിലേക്കാണ് തൻ്റെ അടുത്ത സന്ദർശനമെന്ന് മൈസൂരിൽ നിന്ന് വ്യക്തമാക്കിയ സ്വാമി വിവേകാനന്ദൻ മൈസൂർ രാജാവ് നൽകിയ ഉപഹാരങ്ങളെല്ലാം മടക്കി നൽകി. പകരം ആവശ്യപ്പെട്ടത് തനിക്ക് ഷൊർണൂരിലേക്ക് പോകുവാൻ ഒരു ട്രെയിൻ ടിക്കറ്റ് മാത്രം മതി എന്നായിരുന്നു. മൈസൂർ രാജാവ് കേണപേക്ഷിച്ചിട്ടും ഉപഹാരം കൊണ്ടുപോവാൻ തയ്യാറായില്ല. സന്യാസിയായ തനിക്ക് ഉപഹാരത്തിൻ്റെ ആവശ്യമില്ലെന്നായിരുന്നു അദ്ദേഹത്തിൻ്റെ മറുപടി. ഷൊർണൂർ സ്റ്റേഷനിലെത്തിയ അദ്ദേഹത്തെ കാണാനെത്തിയവരോട് തൻ്റെ കേരള പര്യടനത്തെക്കുറിച്ച് സംസാരിച്ചു. പിന്നീടാണ് സ്റ്റേഷൻ പരിസരത്ത് ആൽമരത്തൈ നട്ടത്. ഒന്നേകാൽ നൂറ്റാണ്ടിനിപ്പുറവും സതേൺ റെയിൽവേ സ്വാമി വിവേകാനന്ദൻ നട്ട ആൽമരത്തെ ഷൊർണൂരിൽ സംരക്ഷിച്ചു പോരുകയാണ്. പക്ഷെ കുറച്ച് വർഷങ്ങൾക്ക് മുന്നേ ഈ ആൽമരം മുറിച്ചു മാറ്റുന്ന ഒരു തീരുമാനം റെയിൽവേയുടെ ഭാഗത്തുണ്ടായിരുന്നു. അതിനെ ഷൊർണൂരിന്റെ പൊതുപ്രവർത്തകരും വിവേകാനന്ദ സംരക്ഷണ സമിതിയൊക്കെ ആൽമരത്തിന്റെ പ്രാധാന്യം അവരെ ബോധ്യപ്പെടുത്തുന്ന അടിസ്ഥാനത്തിൽ ആ തീരുമാനം അവർ ഉപേക്ഷിച്ചു. ഇപ്പോൾ നമ്മുടെ കേന്ദ്ര സർക്കാരിൽ ഈ വിഷയം ആൽമരത്തെ സംരക്ഷിച്ച് സംരക്ഷണ ഭിത്തിയൊക്കെ നല്ല രീതിയിൽ നിർമ്മിക്കണം എന്നുള്ള ഒരു പ്രപ്പോസല് കൊടുത്തിട്ടുണ്ട്. നമ്മള് എന്റെ പേര് കെ പ്രസാദ്, ഞാൻ ഷൊർണൂർ നഗരസഭാ കൗൺസിലറാണ്. അപ്പൊ ആൽമരത്തെ കൂടുതൽ മനോഹരമാക്കുന്നതിന് വേണ്ട നടപടികൾ ഇനിയും ഉണ്ടാവണമെന്ന ആവശ്യവും ഉയരുന്നുണ്ട്. ഒരു നവോത്ഥാന വിപ്ലവത്തിന് തിരികൊളുത്തിക്കൊണ്ടാണ് സ്വാമി വിവേകാനന്ദൻ ഷൊർണൂരിൽ ആൽമരം നട്ടത്. എന്നാൽ അത് ജീവന്റെ തുടിപ്പ് എന്തിലെന്ന് സമൂഹത്തിന് ബോധ്യപ്പെടുത്തുന്നത് കൂടെയായിരുന്നു. PR മനൂപിനൊപ്പം അരുൺ ആലത്തൂർ, ജനം, പാലക്കാട്.